Hello friends, we will make a home blessing. We will make a hanger. That is our door, piddle, cattle, and we will make a 100% nylon toy. This is 197 yard, number 18. That is Amazon, Hobby Lobby, and all categories we can get. So, three different colors. You can get this is the middle point. This is the middle point. Middle, yeah. The middle point is the middle point. Braider pinnae area leverkin than area very good. Upon either boiling in a chaidamadi. Up either Namalka are inch and Namakuendi, Pamunari, Makapatan are inchak. Upon Ningal Kistolather Nilatiledica, what a metra velidu verno, other than vendita, three nilatil Ningaladakana. The cattle in the kale, weed in the door, in the knob, the catcher, and a trend than a vendor. That Namaka either method border than you sada kit. A hole in the Athungudi, yar, piece ungudi, Kadati, Valichad Kana. Another I node eating in a movie, Namaka cat, and a pinnel node at pitch, cat in a less strong aka. Farmaka. And that is the loop. We have a loop in the name of each other. We have a loop in the name of each other. Pingane and Penal neat title a moon catoeru Namka. Pay the noble idanite and a Namlakatana. Itram Valpanaka, Ningada nobin illangile, other corched thamia, the noble to Kadakanola Namledamba. When Namaka Angane are charitable thardo to Tungi Kadakan, the charitable another. Arana. If we have a charity, we will note a note, a barrel note. We will search all noted rosary. We will search a bead. One note and a bead. I will add a symbol. I will add a symbol. മാതാവിന്റെ എം ആയിട്ടുള്ളതാണ് അങ്ങനെ ഓരോ ചരടിലും നമ്മൾ ഇഷ്ടമുള്ള കാശരൂപങ്ങൾ ആക്കുക പിന്നെ അടുത്ത ചരടിലെ കുരിശ് രൂപം ആ കുരിശ് രൂപത്തിന് ഒരു വട്ടക്കണ്ണി വേണം ചിലതിന് വട്ടക്കണ്ണി അതിൽ അറ്റാച്ച് കാണത്തില്ല ജംപറിങ് അതിന്റെ കൂടെ ഞാൻ മൂന്ന് കളർഫുൾ ബുത്തുകളും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തതിൽ ഇതുപോലെ രണ്ട് മുത്തും ഗാർഡിയൻ ഏഞ്ചലിൻ്റെ സെൻറ്റ് മൈക്കിൾസിൻ്റെ കാശുരൂപമാണ് ആഡ് ചെയ്യുന്നത്. അടുത്തതിൽ നമ്മൾക്ക് ഫാത്തിമ മാതാവിൻ്റെ ഒരു സൈഡിൽ പ്രേ ഫോർ അസ് എന്നും മറ്റേ ഫാത്തിമ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാശുരൂപങ്ങൾ ഇഷ്ടമുള്ള നമുക്ക് റിലീജിയസ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യുക. അപ്പം ഇനി ഇതിൽ വട്ടക്കണ്ണി ആ ജംബറിങ് എല്ലാത്തിലും വരുന്നില്ല. അപ്പം ജംബറിങ് ഇല്ലാത്തതിൽ നമുക്ക് ജംബറിങ് വേണം. അപ്പം ജംബറിങ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് ഇതുപോലെ നമ്മൾക്ക് ജംബറിങ് ഇല്ലാത്തതൊക്കെ നമുക്ക് അതൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലതിലൊക്കെ ജംബറിങ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലാറ്റ് നോസ് ഫ്ലെയർ കൊണ്ട് നമ്മൾ അതൊന്ന് അടുപ്പിച്ച് നല്ലതായിട്ട് അടുപ്പിക്കണം, ഇല്ലെങ്കിൽ അത് അതിൽ നിന്ന് വിട്ടുപോകും. അപ്പം നിങ്ങൾ നല്ലതായിട്ട് എല്ലാം ഇതുപോലെ ജംബറിങ് കണക്റ്റ് ചെയ്യാത്തതെല്ലാം ഇതിൽ കുരിശിൽ കണക്റ്റ് ചെയ്തിട്ടില്ല, പല പല കാശുരൂപങ്ങളിലും ഇല്ല, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തു വെക്കുക എല്ലാം. അപ്പോൾ ഇനി കുരിശാണ്, കുരിശിലും നമ്മൾ ഇതുപോലെ ജംബറിങ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ ഇതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്, കൊന്ത ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതിലും കൂടി കാണുക. അതപ്പം ഇങ്ങനെ ബിഗിനേഴ്സിൻ്റെയാണ്. അപ്പം അപ്പോൾ ഇതിങ്ങനെ നല്ലതായിട്ട് ജോയിൻ ചെയ്തിരിക്കണം, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തത് ലാസ്റ്റ് വണ്ണും കൂടി ലാസ്റ്റ് നമുക്ക് ചെയ്യാം. അതുമെല്ലാം ചെയ്തിട്ട് നമുക്കിനി ബാരലിനോട്ട് ഇതെല്ലാം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതെല്ലാം നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ അതങ്ങോട്ട് വയ്ക്കുക. ഓർഡർ മാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് പല നീളത്തിലൊക്കെ കിടന്ന് അതിനൊരു ഭംഗി ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്മളിങ്ങനെ എടുത്തു, ആ ചരട് മാത്രമായിട്ട് നമ്മളെടുത്ത് നമ്മളെ ബാരലിനോട്ട് ടൈ ചെയ്യുക. ബാരലിനോട്ട് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മറ്റേ വീഡിയോകളിലൊക്കെ ഉണ്ട് കേട്ടോ അത്. അപ്പം ബാരലിനോട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പിന്നെ ബീഡ്സ് ആ മുത്തുകളും നമ്മൾ നോക്കുമ്പോൾ ഈ ചരട് അതിൻ്റെ അകത്തും കൂടി പോകുന്നതായിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. അത് പാടായിരിക്കും, നമുക്ക് ചിലതൊന്നും കയറി പോകത്ത് പോലും ഇല്ല. അപ്പം നല്ല വലിപ്പമുള്ള ഹോളുള്ള മുത്തുകൾ വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. ഒത്തിരി ഒത്തിരിയല്ല, ആ ബാരലിനോട്ട് മുത്തിൻ്റെ അകത്തും കൂടി ഇറങ്ങിപ്പോകരുത്. അപ്പോൾ അത്രയും വലിപ്പത്തിലുള്ള നിങ്ങൾ മുത്തുകൾ വാങ്ങിക്കണം. എന്നിട്ട് നമ്മളെ കാശുരൂപം നമ്മളതിലേക്ക് കാശുരൂപമല്ല, ഇത് ആദ്യത്തേത് നമ്മുടെ ഡൗവിൻ്റെ രൂപമുള്ളതാണല്ലോ, സമാധാനത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ ഇത്. പിന്നെ ദൈവത്തിൻ്റെ മെസ്സഞ്ചറാണെന്നാണ് മിക്ക നമ്മുടെ ക്രിസ്ത്യാനിറ്റി മാത്രമല്ല പല റിലീജിയനിലും അത് വിശ്വസിക്കുന്നുണ്ട്. ഒരു ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പ്രാവുകൾക്ക് ആദ്യമേ അതൊരെണ്ണം ഞാനിട്ടു. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ അറ്റമൊക്കെ നമുക്ക് പിന്നെ എല്ലാം കൂടി നമ്മൾക്ക് ഈ ചരടിൻ്റെ അറ്റമൊക്കെ എല്ലാം കൂടി പിന്നെ നമുക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചരടും എടുത്ത് നമ്മൾ ബാരലിനോട്ടുണ്ടാക്കി അത് കഴിഞ്ഞ് നമ്മൾ എത്രയാണോ ബീഡ്സ് നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നത് അത്രയും ബീഡ്സ് ഇടുക. ഒന്നോ രണ്ടോ ഒക്കെ ഇടാം, ഒരേ കളറിലേ ഇടാം, ഡിഫറെൻറ്റ് കളറിലേ ഇടാം, എല്ലാം നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ബീഡ്സ് ഇതിലേക്ക് കോർത്ത് പിന്നെ നമ്മൾ ആ കാശുരൂപം കൂടി കോർത്തിട്ട് ആ കാശുരൂപം കെട്ടുന്നത് നോക്കിക്കാൻ അത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ആ കാശുരൂപം ആ വിരലിൻ്റെ താഴെയായിട്ട് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആദ്യമേ ഒന്ന് ചുറ്റി ക്രോസായിട്ട് ചുറ്റി പിന്നെ രണ്ട് പിന്നെയും ചുറ്റി പിന്നെ അതിലേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു. ബാരലിനോട്ട് അല്ലെങ്കിൽ റോസറി നോട്ടെന്നും ഇതിന് പറയുന്നുണ്ട് ചിലർ. ഈ നോട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഈ കെട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ജുവലറിയൊക്കെ ഉണ്ടാക്കാനായിട്ടും ഇത് ഉപകരിക്കും. ഒത്തിരി ഒത്തിരി സംഗതികൾക്ക് ഈ നോട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഇനി അടുത്തതിൽ സെയിം തിങ്, ആദ്യമേ ഒരു ബാരലിനോട്ട് കെട്ടണം, പിന്നെ നിങ്ങൾ മുത്താണോ എത്ര മുത്താണോ അത്രയും കോർക്കണം, പിന്നെയാണ് നമ്മൾ ഈ കാശുരൂപങ്ങൾ നമ്മളിടുന്നത്. ഇനി അടുത്തതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുരിശാണ്. അപ്പോൾ കുരിശിൽ ഞാൻ 3 മുത്തിടുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് ഇച്ചിരി ഒരു സ്മോളാണ് അതിൻ്റെ ഹോൾ. അപ്പം That's why I have to go to this curve. ഇതില് ഞാൻ ബീഡ്സ് കഴിഞ്ഞിട്ടാണ് ഒരു ബാരലിനോട്ട് ഇടുന്നത് പിന്നെയാണ് കുരിശ് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെയും ചെയ്യാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബാരലിനോട്ട് ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ആ ബീഡ്സിനോട് അടുപ്പിച്ച് വെക്കുക അല്ല അകത്തി വെക്കുക ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് പിന്നെ നമ്മൾ ഒരു കുരിശ് ഇടാം അപ്പോൾ കുരിശ് നിങ്ങൾക്ക് ഈസി ആയതാണോ അതുപോലെ ചെയ്യാം കേട്ടോ കാശിരൂപോ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം ഇപ്പോൾ ഇനി ഇങ്ങനെ ഈ കുരിശ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബാരൽ നോട്ട് അങ്ങനെ ചെയ്യാം അപ്പം ബാരൽ നോട്ട് കെട്ടി അപ്പോൾ ഇങ്ങനെ ഇട്ട് അങ്ങനെ എല്ലാ ചരടയിലും നമ്മൾ ഇതുപോലെ കെട്ടിക്കൊണ്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി മൂന്ന് ചരടും കൂടി ഉണ്ട് കെട്ടാനായിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മൂന്ന് ഡിഫറൻറ്റ് കാശ് രൂപങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ നമ്മുടെ എല്ലാ ചരടിലും കാശ് രൂപങ്ങളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഇതിൻ്റെ അറ്റം നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 1/4 ഇഞ്ച് നമ്മൾ ആ ചരടിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇങ്ങനെ ബേൺ ചെയ്ത് ഒരു ബൾജ് പോലെ ഒരു ചെറിയ ഒരു തടസ്സം അവിടെ നമ്മൾ അതിൻ്റെ മെൽറ്റ് ചെയ്ത് അവിടെ വെക്കുക ഒരു ബോൾ പോലെ ഒരു സ്മോൾ ബോൾ കണക്ക് വയ്ക്കുക അപ്പോൾ എല്ലാ ചരടും നമ്മൾ ഇതേപോലെ നമ്മൾ 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുക എന്നിട്ട് ഈ ചൂടോടെ നമ്മൾ ഇങ്ങനെ അത് ഒപ്പണം നമ്മൾ എന്നാലേ അതൊരു ഒരു ചെറിയ ഒരു ബോൾ പോലെ വരത്തുള്ളൂ അപ്പോൾ അതിന് ഞാൻ കല്ലാണ് ഉപയോഗിക്കുന്നത് വെറുതെ നമ്മുടെ യാർഡിൽ കിടക്കുന്ന കല്ലില്ലേ അതെടുത്ത് നമ്മൾക്ക് ഇതൊപ്പം അപ്പോൾ നമ്മുടെ കൈ ഒട്ടും പൊള്ളത്തില്ല ഉണ്ട് അതിങ്ങനെ ആ ചൂടോടുകൂടി ഇങ്ങനെ പരത്തി വയ്ക്കും അപ്പോൾ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ 1/4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് എന്നിട്ട് ഇതുപോലെ ബേൺ ചെയ്ത് ഇങ്ങനെ വയ്ക്കുക അപ്പം ഇത് നമ്മൾക്ക് നല്ല ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ് ഇത് നമ്മുടെ എല്ലാ കാശ് രൂപങ്ങളും നമ്മുടെ വീടിൻ്റെ ഡോറിലും അല്ലെ ഈ പിന്നെ നമ്മുടെ കട്ടിലിൻ്റെ കാലിൽ അതിലൊക്കെ നമ്മൾക്ക് ഇത് ആഡ് ചെയ്ത് വയ്ക്കുക ഇത് ബ്ലെസ് ചെയ്ത് കിട്ടുവാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് നമുക്ക് പ്രീസ്റ്റിനെ കൊണ്ട് ബ്ലെസ് ചെയ്ത് ഏൽപ്പിക്കുക വയ്ക്കാം അപ്പം ഇത് നമ്മളിങ്ങനെ അവസാനത്തെ ഇത് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് അപ്പോൾ അങ്ങനെ എല്ലാമായി കഴിഞ്ഞു ഇപ്പം നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോർ ഹാങ്ങർ നമുക്ക് ശരിയായി നമുക്ക് ഇനി ഇത് നമുക്ക് ഇപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച് ബൈ ബൈ നൗ നമുക്ക് കട്ടിലിൻ്റെ കാലയിൽ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഈ പിക്ചർ ബൈ നൗ